1911 ഏണസ്റ്റ് റൂദർഫോർഡ് ആൽഫ കിരണങ്ങൾ സ്വർണ്ണ തകിടിൽ ഉറപ്പിച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും ആറ്റത്തിന്റെ മറ്റൊരു മാതൃകയ്ക്ക് റൂദർഫോർഡ് രൂപം നൽകി. ഇതിനെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നറിയപ്പെടുന്നു. ഇതിൽ സൗരയൂഥത്തിലെ സൂര്യന്റെ സ്ഥാനം ആറ്റത്തിന്റെ ന്യൂക്ലിയസിനും ഗ്രഹങ്ങളെ ഇലക്ട്രോണുകളോടും റൂദർഫോർഡ് ഉപമിച്ചു. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നതുപോലെ ആറ്റത്തിൽ ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോണുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നും റൂദർഫോർഡിന്റെ ആറ്റമാതൃക വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ആറ്റമാതൃക ശാസ്ത്രലോകത്തിന്റെ സംശയങ്ങളെ ഏറെക്കാലം അതിജീവിച്ചില്ല. ഇലക്ട്രോൺ ഊർജം തുടർച്ചയായി നഷ്ടപ്പെട്ട് ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ വന്ന് പതിക്കേണ്ടതാണ്. എന്നാൽ ഇത് സംഭവിക്കുന്നില്ല. ഇതിന് വ്യക്തമായ വിശദീകരണം റൂദർഫോർഡിന്റെ മാതൃകയ്ക്ക് കഴിയാതെ വന്നു. നീൽസ് ബോർ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾക്ക് നിശ്ചിത ഊർജപാതകൾ നിർദ്ദേശിക്കുകയുണ്ടായി. ഈ ഊർജപാതയിൽ കൂടിയേ ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കുവാൻ കഴിയൂ എന്നും ബോർ വ്യക്തമാക്കി. ഈ ഊർജപഥങ്ങളെ ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്ന് അദ്ദേഹം പേര് നൽകി. അങ്ങനെ നിൽക്കുമ്പോൾ ആറ്റത്തിന് നിയതമായ ഒരു ഘടനയ്ക്ക് രൂപം നൽകി. ഇതിൻ പ്രകാരം പ്രോട്ടോൺ ന്യൂട്രോൺ അടങ്ങുന്ന ന്യൂക്ലിയസിന് ചുറ്റും കെ എൽ എം എൻ എന്നീ വ്യത്യസ്ത ഊർജനിലയിലുള്ള ഓർബിറ്റുകൾ ഉണ്ടെന്നും ഓരോ ഓർബിറ്റുകളിലും വ്യത്യസ്ത എണ്ണം ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് വലം വയ്ക്കുന്നു എന്നും ബോർ വിലയിരുത്തി. കെ ഷെല്ലിൽ രണ്ടും എൽ ഷെല്ലിൽ എട്ടും എം ഷെല്ലിൽ പതിനെട്ടും എൻ ഷെല്ലിൽ 32 ഇലക്ട്രോണുകൾ പരമാവധി നിറയ്ക്കുവാൻ സാധിക്കും.